ഓം ശാന്തി ഗുഡ് മോർണിംഗ് നമ്മുടെ മനസ്സ് അനുഭൂതിയുടെ സ്ഥാനമാണ് മനസ്സ് എപ്പോഴും ഏതെങ്കിലും ഒരു അനുഭൂതിയിൽ രമിച്ചുകൊണ്ടിരിക്കും അതൊരു കൊച്ചു കുഞ്ഞിനെ പോലെയുമാണ് ചെറിയ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അവർ ചിരിച്ചും കളിച്ചും സമയം കളിയും ഇടയ്ക്കിടെ കരയും പെണങ്ങും വിഷമിക്കും സങ്കടപ്പെടും പക്ഷേ കുട്ടികളെ നമ്മൾ ട്യൂൺ ചെയ്യുകയാണ് എങ്കിൽ പേരൻറ്റ്സ് ശ്രദ്ധിക്കുന്ന മക്കളാണ് അവരെ ട്യൂൺ ചെയ്യുന്നുണ്ട് അവരെന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് അവർക്കറിയില്ല പക്ഷേ ഏത് പേരൻ്റാണോ കുട്ടിയെ ശ്രദ്ധിക്കുന്നത് കുട്ടിയുടെ സമയം വളരെ യൂസ്ഫുള്ളായി ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ വ്യക്തിത്വം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അവരെപ്പോഴും ഉത്സാഹഭരിതരായിരിക്കും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഉന്മേഷമുള്ളവരായിരിക്കും ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും അതൊരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് അതിനെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് വെറുത്ത വിചാരങ്ങളിലും സാധാരണ വിചാരങ്ങളിലും കളിച്ചും ചിരിച്ചും സമയം പാഴാക്കും അതിന് പ്രത്യേകിച്ച് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല പക്ഷേ ലാഭമില്ലാതെ നഷ്ടമില്ലാതെയും കടന്നു പോകുന്ന കാര്യവും അതും ആഴത്തിൽ ചിന്തിച്ചാൽ നഷ്ടം തന്നെയല്ലേ പിന്നെ മാത്രമല്ല ഇടയ്ക്കിടെ നെഗറ്റീവിൻ്റെ അറ്റാക്കും ഉണ്ടാവും ദേഷ്യപ്പെടുക സങ്കടപ്പെടുക വിഷമിക്കുക പെണുങ്ങുക മിണ്ടാതിരിക്കുക അങ്ങനെ മൂഡ് ഓഫ് ഓഫാവുക സ്ട്രെസ്സാവുക ഇങ്ങനെ മനസ്സ് കൊച്ചു കുഞ്ഞ് ദേഷ്യപ്പെടുകയും കരയും ചെയ്യുമ്പോൾ തന്നെ ശക്തിയില്ലാതാകുമ്പോൾ ഇതുപോലെയുള്ള നെഗറ്റീവ് ഇമോഷൻസിലും ഒരുപാട് സമയം നഷ്ടപ്പെടുത്തും പക്ഷേ അതിനെ ശ്രദ്ധിച്ച് ട്യൂൺ ചെയ്താലോ അത് വളരെ പവർഫുള്ളായിരിക്കും നമ്മളെപ്പോഴും ഹെൽപ്പിംഗ് ആയിരിക്കും പോസിറ്റീവ് അനുഭൂതിയായി നമുക്കുണ്ടായിരിക്കും ഇതിനു വേണ്ടി ദിവസവും ഇടയ്ക്കിടെ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം ചെയ്തുകൊണ്ടിരിക്കണം ചില പോസിറ്റീവ് അഫർമേഷൻസ് പറയണം അതായത് ഞാൻ വളരെ ശാന്തനാണ് ഞാൻ ഉത്സാഹഭരിതനാണ് എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും ഇതേ എഫർമേഷൻ തന്നെ കുറച്ചുകൂടി ശക്തിയായി പറയാൻ ഞാൻ സർവശക്തിവാനായ ഭഗവാന്റെ കുട്ടിയാണ് മാസ്റ്റർ സർവശക്തിവാനാണ് വിജയം എൻ്റെ സ്വന്തമാണ് ഇതുപോലെ ഈശ്വരൻ എൻ്റെ കൂട്ടുകാരനാണ് ആയിരം കൈയുള്ള ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് ആ ഭഗവാൻ എനിക്ക് എല്ലാ കാര്യത്തിലും സഹായിക്കും ഇത്തരം ഹൈലി പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പോസിറ്റിവിറ്റി കൊണ്ട് നിറയും നിങ്ങളുടെ എനർജി ലെവൽ വളരെ ഹൈ ആയിരിക്കും ഏത് കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് വളരെ 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 സന്തോഷം അനുഭവമാവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിനെ ഒന്ന് ചെക്ക് ചെയ്യുക മനസ്സിലെ സങ്കല്പങ്ങൾ എവിടേക്കാണ് ഒഴുകുന്നത് നോക്കി ആ മനസ്സിലെ സങ്കല്പങ്ങളെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് ട്യൂൺ ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ഈശ്വരൻ്റെ സാന്നിധ്യത്തിൽ സ്വന്തം മനസ്സിനെ നിഷ്പക്ഷമായി കൊണ്ട് സ്കാൻ ചെയ്യണം മനസ്സിലെന്താണ് ഒഴുകുന്നത് നമ്മൾ മനസ്സിലാക്കണം ചെക്ക് ചെയ്യണം ചേഞ്ച് ചെയ്യണം ഇങ്ങനെ പോസിറ്റീവ് അഫർമേഷൻ ചെയ്യുക ചെക്ക് ചെയ്യുക ചേഞ്ച് ചെയ്യുക അവനവനെ സ്കാൻ ചെയ്യുക മനസ്സിലാക്കുക ഒന്നുകൂടി രാവിലെയും വൈകുന്നേര സമയങ്ങളിലും ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളറിയാതെ തന്നെ നമ്മുടെ ഇന്നർ സൈലൻസ് ഡെവലപ്പഡ് ആകും പോസിറ്റീവ് തോട്ട്സ് എനർജിയുടെ ഫ്ലോ വർദ്ധിക്കും ഇതും നിങ്ങളുടെ മനസ്സിനെ സദാ പോസിറ്റീവായിരിക്കാൻ സഹായിക്കും ഇങ്ങനെ അവനവനെ പോസിറ്റീവ് അഫർമേഷൻസ് ചെയ്തും മെഡിറ്റേഷൻ ചെയ്തും ചെക്ക് ചെയ്തും ചേഞ്ച് ചെയ്തും സദാ ശ്രദ്ധിച്ചാൽ മനസ്സെപ്പോഴും പോസിറ്റീവ് ആക്കി വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഓം ശാന്തി